നമസ്കാരം. പമ്പാ നദിയിൽ മണൽ വാരുന്ന തൊഴിലാളിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി ഇങ്ങനെയാണ്. പാർട്ടിയുടെ പരിപാടിക്ക് 15,000 രൂപ സംഭാവന ചെയ്യണമെന്നാണ് തോട്ടപ്പുഴശ്ശേരിയിലെ ലോക്കൽ സെക്രട്ടറി പറയുന്നത്. ഇതിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഈ കേൾക്കുന്നത്. ഹലോ, എവിടുന്ന് വിളിച്ചാ പറഞ്ഞേ? എവിടുന്ന് വിളിക്കാനാ? ഞാൻ അരുണാ. അരുണാണ്? എന്നടാ ഞാന് ഒരു 3 രൂപ തരാം, അതുപോലെ വണ്ടി കുഞ്ഞു മാത്രമല്ല, വണ്ടി ഇറക്കത്തില്ല, ഇവിടെ വേറെ വണ്ടി ഒന്നും ഇറക്കത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ പാർട്ടിയെ വേറെ മണ്ണ് വരാൻ പറ്റും? ഞാൻ പറഞ്ഞ ശരിയാവാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ 3 രൂപ തര പഠിച്ചു വരുന്നണ്ട സംഭവം. തല പഴുത്ത് വരുന്നതാണ്. നീ ഒരു ദിവസം അവിടെ പണിക്കിറങ്ങിയാൽ നിനക്ക് അതിന് ബുദ്ധിമുട്ടറിയോ? അര പഴുത്ത് വരുന്ന എല്ലാ ദിവസവും 3 രൂപ നിങ്ങൾ തരുന്നില്ലല്ലോ. എന്താടാ, നിങ്ങൾ എല്ലാ ദിവസവും അവിടെ നിന്ന് ലോഡ് വിടുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും ഒന്നില്ല, നിനക്കറിയാൻ പറ്റണം. ആഴ്ചയിൽ 1-2 ദിവസം പണി അത്രേ ഉള്ള. ഞാൻ ഓടിച്ചാലും വിളിച്ചായിരുന്നു, ഇനി ഒന്ന് വിളിക്കാൻ പറഞ്ഞായിരുന്നു. നമ്മളെ ശല്യം ചെയ്യല്ലേ? നമ്മുടെ രാജാന്റെ കാര്യം പറഞ്ഞു. രാജാൻ അല്ല, ഇപ്പൊ ആള് മാറി, വേറെ ആളാ. ഈ കളിയൊക്കെ എല്ലാ കളി നമുക്കറിയാം. എന്തോ ആ പരിപാടി എന്ത രീതിയിലാ ഇത് പോണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ നിങ്ങളെ ഒന്ന് പിടിക്കണമെന്ന് വിചാരിച്ചതും ഒത്തിരി പരാതി വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ നിങ്ങൾ, ഞാൻ ഇപ്പൊ വിളിച്ചത് നാളെ ഇപ്പൊ ഞാൻ പരാതി ഞാൻ കൊടുക്കും. പേര് വെച്ച് ഞാൻ പരാതി കൊടുക്കും. എസ് പിക്ക് കൊടുക്കുന്നത് പേര് വെച്ച് മണ്ണ് വാരുന്നുണ്ട്. താക്കോൽ ഇന്നാരുടെ കയ്യിലാണ്, ഇന്നാര് ഇന്ന വീട്ടിൽ ഇന്നാരം ഉണ്ട്. എന്നിട്ട് ഞാൻ എന്റെ പേര് ഞാൻ അങ്ങോട്ട് പരാതി കൊടുക്കാൻ പോവും. അതിനു മുമ്പ് നമ്മൾ ഇന്നും കാണുന്നവരായതുകൊണ്ട് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെ ശല്യല്ല, എനിക്ക് ഇവിടുത്തെ പാർട്ടിയെ വെറുപ്പിച്ച ഒരു പരിപാടി ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. 3 രൂപ 3 രൂപ തരാൻ നിങ്ങളുടെ ഇത് വേണ്ട, ദാനം വേണ്ട പാർട്ടിക്ക്. ഇവിടെ ദാനമല്ലടാ, 3 രൂപ നമ്മളിപ്പോ ഇത്രയും പൈസ എല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. 5 രൂപ നിങ്ങൾ വാരുന്നവരും അവിടുന്ന് ലോഡ് എടുക്കുന്നവരും ഒക്കെ ആരാന്ന് ആലോചിക്കും. എല്ലാരും കൂടെ ഞാൻ ഉദ്ദേശിച്ചു 3 രൂപ. ആറ്റിലെ മണ്ണ് കാശ് കൊടുത്തൊന്നുമല്ലല്ലോ എടുക്കുന്നു. അതല്ല, നിങ്ങള് വാരുന്നു, നിങ്ങളപ്പോ ഒറ്റ ഒരു ലോഡ് മണ്ണിന്റെ കാശ് പാർട്ടിക്ക് തരണം. ഇവിടെ അത് തരാൻ പയ്യാതെ പിന്നെ ഇവിടെ വാരാൻ പറ്റത്തില്ല. ഒരു ലോഡ് മണ്ണ് എത്ര രൂപ കയറുന്നത്? ആ കാശ് നിങ്ങൾ ഇവിടെ വി പി എമ്മിന് തരാൻ പയ്യായെന്നുണ്ട് ബുദ്ധിമുട്ടാവും. സത്യമായിട്ട് ഞാൻ പറയുക, ഞാൻ കടയിൽ വന്ന് പിടിച്ച് കെട്ടി പോലീസിന് കൊടുക്കും. എല്ലാവരെയും പിടിച്ച് കെട്ടി കൊടുക്കും. കടയിൽ കിട്ടും 4,000 രൂപ. 3 രൂപ തന്ന് ഇവിടെ ഓടിക്കാൻ പറ്റില്ല. നിങ്ങള് വണ്ടി എടുക്കുന്ന എത്ര രൂപ സാധനം ഇറക്കുന്നതെന്ന്? ഒരു ലോഡ് മണ്ണിന്റെ പൈസ ഇവിടെ പാർട്ടിക്ക് തരാന്നുണ്ട്. നമ്മള് അരുണേ, ഇപ്പൊ ഞാനിപ്പോ ഒരു ലോഡ് മണ്ണ് അവിടെ പറയുന്നത് എനിക്ക് 4,000 രൂപ കിട്ടത്തുള്ളൂ. അതാ പറഞ്ഞ 3,000 തരാന്ന് പറഞ്ഞു. 3,000 അല്ല, നിങ്ങളെ ഒരു ലോഡ് പ്രശ്നമല്ല. ഒരു ലോഡ് മണ്ണ് എത്ര രൂപയ്ക്കാണ് സൈറ്റ് കൊടുത്തത്? ഞങ്ങള് പാർട്ടിക്കാരവിടെ വിഷയത്തിന് വരുന്നില്ലല്ലോ. സൈറ്റ് നമുക്ക് ബന്ധമില്ലല്ലോ.
നിങ്ങൾ വലിയ നിങ്ങള് നിങ്ങൾ ഓർക്കും നിങ്ങൾ വലിയ മിടുക്കന്മാരാണ്. പക്ഷെങ്കില് നിങ്ങൾ അവിടെ വാരാനാറ്റിലിറങ്ങുമ്പോ ഞാൻ ഇവിടെ വിവരം അറിയുന്നുണ്ട്. നിങ്ങൾ വാരാന് ആറ്റിൽ അവിടോട്ട് കാലെടുത്ത് വെക്കുമ്പോ രാത്രി 11 മണി 12 മണിക്ക് കാല് വെക്കുമ്പോ എന്നെ വിളിക്കും. കാരണം എനിക്ക് അതിനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഇപ്പൊ ഇക്കര അല്ലേ അക്കരെ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നു. ബുദ്ധിമുട്ടിന്റെ അല്ല മാഷേ, നിങ്ങൾക്ക് ഒരു 15,000 രൂപ ഇവിടെ പാർട്ടിക്ക് തരാൻ വയ്യായിരുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഞാൻ എങ്ങനെ കോംപ്രമൈസ് ചെയ്യും? വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. വരുന്ന സംഭവം എന്താ പറയുക, നിങ്ങളെല്ലാം പിടിക്കപ്പെടും. നിങ്ങളുടെ പേര് വെച്ച് പരാതി കൊടുക്കാൻ പോവാ. പേര് വെച്ച് അതിന്റെ ബാക്കി എന്താന്ന് വെച്ചാൽ ഞങ്ങള് കൈകാര്യം ചെയ്തോളാം. പറഞ്ഞു നിങ്ങൾ പറയാനുള്ളതൊന്നും അല്ല. നിങ്ങൾ പാർട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നോ? നിങ്ങൾ അവിടെ ആരും ഒന്നും വേണ്ട. പാർട്ടി നമ്മളെ ഭീഷണിപ്പെടുത്തില്ല. പാർട്ടിയൊന്നും ഭീഷണിപ്പെടുത്തുകയും വേണ്ട. ഇവിടെ പാർട്ടിക്കാരൊക്കെ അതിനെ ഭീഷണിപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല ഇപ്പൊ ഇരിക്കുന്നത് ഇതിനകത്തിൽ. അത് പറയേണ്ടടുത്തൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഞാൻ അവസരമായിട്ട് വിളിക്കുക, നിങ്ങൾക്ക് ഒരു ലോഡ് മണ്ണിന്റെ കാശ് ഇവിടെ പാർട്ടിയെ സഹായിക്കാൻ തരാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വാരിക്കും. നിങ്ങൾ 10 or 100 ലോഡ് വാരി വിട്ടാലും എനിക്ക് വിഷയമൊന്നുമില്ല. കാരണം എന്റെ എന്റെ വീട്ടിലെ സാധനമല്ല ഈ വാരി വിടുന്നത്, ആറ്റിക്കിടക്കുന്ന സാധനമാണ് നിങ്ങൾ വാരുന്നത്. 3 രൂപ എന്തോ നിങ്ങളുടെ നക്കാപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടാന്നേ. നിങ്ങൾ ഈ 3 രൂപ എന്ന് പറയുന്നത് എന്തോ നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചത്? 3 രൂപ എന്ന് പറയുന്നത് നീ പറഞ്ഞേക്കോ. ഞങ്ങൾ 1 ലോഡ് മണ്ണ് വിട്ടാൽ 4,000 രൂപ കിട്ടുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ 2 ദിവസം മുമ്പ് 5 ലോഡ് മണ്ണ് അവിടുന്ന് വിട്ടു. അതിന് മുമ്പ് 5 ലോഡ് മണ്ണ് അവിടുന്ന് പോയി. എടാ നീ പറഞ്ഞേക്ക, 1 ലോഡ് മണ്ണ് വിട്ടാൽ 4,000 രൂപ ഞാൻ കിട്ടത്തുള്ളൂ. അത് ഞങ്ങൾ 8 പേര് 9 പേര് പണിക്ക് നീ 9 പേര് സഹകരിക്കുന്നേ. ഒരു ദിവസത്തേക്കൊന്ന് സഹകരിക്കേ. നിങ്ങൾ ഈ എല്ലാം അങ്ങ് നിങ്ങൾ ആളാകാതെ ഒരു ദിവസത്തെ കാര്യമല്ല പറയുന്നുള്ളൂ. ഒരു ദിവസം നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് 29 ദിവസം വരാം. നിങ്ങൾ എന്തുകൊണ്ടാ ചിന്തിക്ക? അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. നീ 15 ഒക്കെ ചോദിച്ചാ എങ്ങനെ തരുന്നു? അത് നീ ഒന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ നിങ്ങളെ വണ്ടി വരുന്ന വണ്ടിക്കാരോട് ചോദിച്ചു, വണ്ടിക്കാട് വരാൻ പറഞ്ഞു. ഏതാ ഇവിടെ കോഴിപ്പുറത്തെ പോലീസിന് പൈസ കൊടുത്തിട്ടല്ലേ നിങ്ങൾ പറയുന്നത്? എനിക്കറിയാം കൃത്യമായിട്ട്. നീ അത് വിട്ട. അപ്പൊ നീ കാര്യം നമ്മളറിയാം. എന്താന്ന് വെച്ചാല് 15 ഞാൻ രൂപ ഞാൻ ചോദിച്ചു നിങ്ങക്ക് തരാൻ പറ്റും. ഞാൻ ഓരോ അടിയോട് വെക്കിട്ടില്ല. അത് വെക്കുന്നതിന് മുമ്പ് നിങ്ങളെ വിളിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇതിന് നിങ്ങൾ ഡീൽ ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾ പിടിക്കപ്പെടും, അത് ഉറപ്പാ. അത് നിങ്ങൾ എഴുതി വെച്ചോ. ഏത് നിമിഷം ഞാൻ പച്ചക്കങ്ങ് പറയാം, ഏത് നിമിഷം നിങ്ങൾ പിടിക്കപ്പെടും. വരുന്ന വണ്ടിക്കാരനെ ഉൾപ്പെടെ ഞങ്ങൾ പിടിക്കപ്പെടും. ഇത് നിങ്ങൾ എന്ത് CPM എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? കേനരാജ് വീട്ടിൽ വിളിച്ചു വരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? അത് നിങ്ങളുടെ കേനാരൊക്കെ ആയിരിക്കും. എനിക്കത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പാർട്ടിയെ സഹായിക്കുക അത്രേ ഉള്ളൂ. ഇവിടെ പാർട്ടിയെ സഹായിച്ചാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. ഞങ്ങളായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. പാർട്ടിയെ സഹായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്കപ്പോ നിങ്ങൾക്ക് ഒരു ദിവസത്തെ പോലും നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പാർട്ടി പ്രവർത്തനം നിങ്ങൾക്ക് തരാൻ വയ്യായെന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഞാൻ എന്തോ പറയേണ്ടേ? ഞാൻ നിന്നെ പറഞ്ഞത് 3 രൂപ തരാമെന്ന് പറഞ്ഞു. 3 രൂപ എന്തോ കാണിക്കാം കാണിക്കാനാ ഇവിടെ. പിന്നെ ഒരു വണ്ടി 10 ലിറ്റേക്ക് പോണ 5,000 രൂപ വണ്ടിക്കൂലി വേണം. മാസത്തിൽ പിടിക്കല്ലേ? മാസത്തിലൊന്നും പിടിക്കാനില്ല. ഒരു മാസത്തിലും പിടിക്കാനില്ല. നിങ്ങൾ ഇത് റെഡി ആയിട്ടിരുന്നോ? നിങ്ങൾ എല്ലാവരെയും പേര് വെച്ച് ഞങ്ങൾ പരാതി കൊടുക്കാം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കാരണം നിങ്ങളെ കൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. അവര് നിങ്ങളെ പൊക്കിക്കുന്ന എനിക്ക് തന്നെ. നിങ്ങളല്ലേ 1-2 കക്ഷികൾ അവിടുത്തെ മുങ്ങും. അത് പ്രധാനപ്പെട്ട കക്ഷികളെ മുങ്ങത്തുമല്ലോ. ഇവിടെ തന്നെ കാണണം. വർഷങ്ങളായിട്ട് നമ്മളെ വെട്ടാനും കുത്താനും ഒക്കെ ആഹ്വാനം ചെയ്യുന്നവരല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കാണും. നീ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടുപേരും മുങ്ങെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ മുങ്ങത്തില്ല. ഞങ്ങൾ ഇവിടെ തന്നെ കാണും. നിങ്ങൾ മുങ്ങുമല്ല. നിങ്ങൾ മുങ്ങല്ല, അവിടെ നിൽക്കണം ധൈര്യമായിട്ട്. കൊച്ചാട്ടം കാണും നിങ്ങളെ സംരക്ഷിക്കാൻ. ആ ഒരു പ്രതീക്ഷ നിങ്ങൾ അവിടെ നിൽക്കണം. കൊച്ചാട്ടം തന്നെ കാണുള്ളൂ.
നീ അത്ര അത്രക്ക് മൂപ്പിക്കണ്ട കേട്ടോ. ഞാൻ ഒരു ഒരു പരുവത്തിൽ മൂപ്പിക്കുകയൊന്നുമല്ല, നീ ചെവിയെ മുറിക്കോ, നീ പാർട്ടിയെ വെറുപ്പിച്ച് നീ ഒരു പറി ഇവിടുന്ന് കേട്ടത്തില്ല. ഇത് ഞാനാ പറയുന്നത്. നിന്റെ വെല്ല് നീ കള്ളും മൂഞ്ചി നീ ആ രാവിലെ എന്റെ വീട്ടിൽ വന്ന് ക്ഷമ ചോദിക്കേണ്ട പണി നീ കാണിക്കല്ലിപ്പോ. എന്റെ വീട്ടിൽ നീ മര്യാദക്ക് നിന്റെ വാക്കുകൾ നീ ഉപയോഗിച്ചോളും കേട്ടോടാ. നിന്റെ വീട്ടിൽ പറയാ വരുന്നു. നീ മര്യാദക്ക് നിന്റെ വാക്ക് നീ ഉപയോഗിച്ചു. അല്ല നീ പണി ഇന്ന് രാത്രി വാങ്ങിക്കും നീ എന്നിടക്ക് കളിച്ചാല്. എന്റെ അമ്മാജൻ കെ ജയരാജു അല്ലേ ഇവിടെ പാർട്ടിക്കാർ നടത്തുന്നത് കേട്ടല്ലോ. സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന പാർട്ടിയുടെ ജാഥയ്ക്കാണ് സംഭാവന ആവശ്യപ്പെട്ടത്. പമ്പാ നദിയിൽ നിന്നും അനധികൃതമായി വാരുന്ന മണൽവാര തൊഴിലാളിയോടാണ് ഭീഷണി. എന്നാൽ ഭീഷണിക്ക് തൊഴിലാളി വഴങ്ങുന്നുമില്ല. തനിക്ക് ആകെ കിട്ടുന്ന വരുമാനം 4000 രൂപയാണെന്നും അതിൽ നിന്ന് 3000 രൂപ തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ലോക്കൽ സെക്രട്ടറി ആകട്ടെ അത് കേൾക്കുന്നുമില്ല. അവിടുന്ന് മണൽ വാരുന്ന എല്ലാവരും തന്നെ കൊണ്ടുപോകുന്ന വണ്ടിക്കാരിൽ നിന്നും എല്ലാം പണം പിരിച്ചു നൽകണമെന്ന് ലോക്കൽ സെക്രട്ടറി പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്തായാലും പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്ക് മാത്രമല്ല, അനധികൃതമായി മണൽ വാരി ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്കും അവിടെ നിന്നും മണൽ വാരാൻ കഴിയാത്ത അവസ്ഥ കൂടിയാകും ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ സംഭവിക്കുന്നത്. പണം നൽകിയില്ല എങ്കിൽ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ലോക്കൽ സെക്രട്ടറി ഭീഷണി പെടുത്തുന്നുമുണ്ട്. കൊടുത്തില്ലെങ്കിലും മണൽ വാരാൻ കഴിയാത്ത അവസ്ഥയിലുമായി തൊഴിലാളികൾ. പാർട്ടിക്കാകട്ടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഏറെ നാണക്കേടും. മറ്റു വാർത്തയുമായി വീണ്ടും കാണാം. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാതരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.